അപ്പൊ ഈ സാരിയാണ് എന്റെ ക്രിസ്ത്യൻ ബ്രൈഡൽ മേക്കപ്പ് ലുക്കിൽ ഉടുത്ത സാരി. എനിക്കൊന്നും ഇപ്പോ കളർ കറക്റ്റ് ആയിട്ട് കാണിക്കണില്ല, ആ വീഡിയോയിൽ ഉണ്ടെന്നതാണ് കറക്റ്റ് കളറ്. നല്ലൊരു ബേജ് കളറാണ് ഈ സാരി. ആൻഡ് ഇതിന്റെ ഈ മുകളിലേക്ക് നമ്മൾ ഉടുക്കുന്ന വശത്ത് മാത്രമാണ് ഇങ്ങനത്തെ ഈ ത്രെഡ് വർക്ക്സും സ്റ്റോൺസും ഉള്ളത്. ബാക്കി സ്ഥലത്ത് കുറച്ച് പ്ലെയിനും ബാക്കി ഇതേ ഇങ്ങനത്തെ വർക്കാണ്. കുറച്ച് മീൻസ് സാരിയുടെ പകുതി പ്ലെയിനും പകുതി ഇങ്ങനത്തെ അവിടെ ഇവിടെ പൂക്കളായിട്ടുള്ള ഇങ്ങനത്തെ ഒരു വർക്കാണ്. ഈ സാരി എനിക്ക് എന്റെ അമ്മ വാങ്ങി തന്നതാണ്. ഇത് കല്യാണിന്ന് വാങ്ങിച്ച സാരിയാണിത്. ആൻഡ് ഇതിന്റെ വിത്ത് ബ്ലൗസ് ആണ് ഞാൻ ആ വീഡിയോന്റെ അകത്ത് ഇടുന്നത്. ഇതാണ് എന്റെ വിത്ത് ബ്ലൗസ്. ഈ ബ്ലൗസ് ഞാൻ സ്റ്റിച്ച് ചെയ്യിച്ചത് ചെന്നൈയിലാണ്. അവിടെ കൊണ്ടേ അവിടെയാണ് ഞാൻ തയ്പ്പിച്ചത്. ഇതിന്റെ ബാക്ക് നല്ല വൈഡ് ആൻഡ് അടിപൊളി ബാക്കാണ്. ആൻഡ് ഇങ്ങനത്തെ കുറച്ച് ഡീറ്റെയിലിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇതിന്റെ അകത്ത്. ത്രീ ഫോർ സ്ലീവ് ബ്ലൗസ് ആണ് ഇത്. ഞാൻ ഒരു 5 മന്ത്സ് പ്രഗ്നന്റ് ആയിട്ടിരുന്നപ്പോഴത്തേക്കും ഞങ്ങളൊരു ഫാമിലി ഫംഗ്ഷൻ വന്നപ്പോ എനിക്ക് സാരി അത്യാവശ്യം ബേജ് കളർ വേണം എന്ന് പറഞ്ഞപ്പോ അമ്മ എനിക്ക് അത് നാട്ടിൽ നിന്ന് മീൻസ് കല്യാണം വാങ്ങിച്ച് ചെന്നൈയിലേക്ക് കൊറിയർ ചെയ്ത് വിട്ടതാണെല്ലാം. അപ്പൊ ഇതാണ് എന്റെ വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ്സ് എന്ന് തന്നെ പറയുന്ന ഈ സാരി. നല്ല കംഫർട്ടബിൾ ആണ്, നമുക്ക് ഉടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്ത നല്ലൊരു സാരിയാണ്. അപ്പൊ ഈ സാരിയാണ് ഉടുത്തത്. ഈ ആക്സസറീസ് ഏതൊക്കെയാണ് ഉടുത്തതെന്ന് ഞാൻ ഇട്ടതെന്ന് ഞാൻ കാണിച്ചുതരാം. അപ്പൊ ഈ ഒരു സെറ്റാണ് ഞാൻ എന്റെ ക്രിസ്ത്യൻ ബ്രൈഡൽ മേക്കപ്പിന് ഇട്ടത്. ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വൈറ്റ് സ്റ്റോൺ നെക്ലസും അതിന് മാച്ചിങ് ആയിട്ടുള്ള ഇയറിംഗ്സും. ഞാൻ ആക്ച്വലി ഈ സീരീസ് ഓഫ് വീഡിയോ ചെയ്തപ്പോൾ കുറച്ച് റിസർച്ച് വർക്ക്സ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നെ കുറെ ഹെൽപ്പ് ചെയ്തത് നവ്യ ചേച്ചിയാണ്. ചേച്ചിയാണ് കുറെ ഫോട്ടോസ് ഒക്കെ ഡൗൺലോഡ് ചെയ്തെടുത്ത് കാണിച്ചു തന്നത്. അപ്പൊ അതിൻ്റെ അത് ഞങ്ങൾക്ക് മനസ്സിലായ വെച്ചാല് ബേജ് ആൻഡ് ഗോൾഡൻ കളർ സാരി ഉടുക്കുന്നവരാണെങ്കിലും ഈവൻ ഗൗൺ ഇടുന്നവരാണെങ്കിലും ഇപ്പോ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാല് ഒരു ഡയമണ്ടിന്റെ സെറ്റ് അല്ലെങ്കിൽ ഒരു ഈ അമേരിക്കൻ ഡയമണ്ട് അല്ലേ, അങ്ങനത്തെ ഡയമണ്ടിന്റെ സെറ്റ് ഇടുന്നതാണ് ഒരു ട്രെൻഡ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ എന്താണ് മിന്നുകെട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ആ കയ്യിൽ കിട്ടുന്ന മന്ത്രക്കോടി മാറ്റിയെടുത്ത് കഴിയുമ്പോഴാണ് ആക്ച്വലി അവര് ബാക്കിയുള്ള ഗോൾഡ് ഒക്കെ ഇടുന്നത്. സോ അതിന് ഞങ്ങൾ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് വെക്കാൻ വേണ്ടി ആണ് ഈ ഒരു സിമ്പിൾ വൈറ്റ് സ്റ്റോണിന്റെ നെക്ലസും പിന്നെ ഈ ഒരു പെയർ ഓഫ് ഇയറിംഗ്സും ഇട്ടത്. ഈ നെക്ലസ് വന്നിട്ട് ക്ലബ് ഫാക്ടറി എന്നാണ്. എന്റെ ക്ലബ് ഫാക്ടറി ഹാളിൽ ഞാൻ ഈ ഇത് കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഇത് എന്റെ ഒരു തോപ്പുംപടി എന്നിട്ടൊരു സ്ഥലമുണ്ട്, അവിടുത്തെ ഒരു നോർമൽ കടയിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. എന്തോ 60 റുപ്പീസ് 70 റുപ്പീസിനാണ് ഈ കമ്മൽ എനിക്ക് കിട്ടിയത്. അപ്പൊ അതാണ് അതിന്റെ അകത്ത് ഇട്ടേക്കുന്ന എന്താ, അതുകൊണ്ടാണ് നമ്മൾ അത്രയും കുറെ ഫോട്ടോസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോ ഇങ്ങനത്തെ ഒരു സെറ്റാണ് മിക്കവരും മീൻസ് ഇങ്ങനത്തെ ചില വൈറ്റ് സ്റ്റോണിന്റെ സെറ്റാണ് പൊതുവേ കൂടുതൽ ആൾക്കാർ മെജോറിറ്റി ആൾക്കാർ ഇട്ടേക്കണേ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് തന്നെ ചൂസ് ചെയ്തത്. ഈ ഒരു സാരിയാണ് ഞാൻ മുസ്ലിം ബ്രൈഡൽ മേക്കപ്പ് ലുക്കിന് വേണ്ടി യൂസ് ചെയ്തത്. ഈ സാരി ശരിക്കും പറഞ്ഞാല് എനിക്ക് ഈ വീഡിയോയില് എന്താ പറയുക, ലൈറ്റിംഗ് കറക്റ്റ് ആയതുകൊണ്ട് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് സാരീസ് ഒന്നും മര്യാദയ്ക്ക് അതിന്റെ കളറിൽ കാണില്ല. ഇത് നല്ല ഒരു മെജന്ത കളർ സാരിയാണ്. ഇപ്പൊ ഈ ക്യാമറയിൽ കാണുന്ന കളറേ അല്ലാട്ടോ. ഇത് എന്റെ മദർ ഇൻ ലോന്റെ സാരിയാണ്. ആക്ച്വലി ഇത് കിരണിന്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുത്ത രണ്ട് സാരിൻ്റെ അകത്ത് ഒരു സാരിയാണത്. ബിക്കോസ് പുള്ളി തമിഴാണ്. അപ്പോ തമിഴ് ആൾക്കാർ ഇങ്ങനെ ക്ലോസ് റിലേറ്റീവ്സിനും ക്ലോസ് ഫ്രണ്ട്സിനും ഒക്കെ സാരിയൊക്കെ കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് അവർക്ക്. അപ്പൊ അങ്ങനെ എനിക്കും കിട്ടിയ സാരി, പക്ഷെ എനിക്ക് ഇങ്ങനത്തെ സാരിയിൽ കിട്ടിയ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ സാരിയാണ് കിട്ടിയത്. അത് ഞാൻ അങ്ങനെ ഉടുക്കാറൊന്നുമില്ല. അപ്പൊ അമ്മയ്ക്ക് രണ്ട് സാരി കിട്ടി. അതിൻ്റെ ഒരു സാരിയാണ് ഇതും. ഇതിന്റെ മുന്താണിയൊക്കെ നല്ല ഭംഗിയാട്ടോ, ഞാൻ കാണിച്ചുതരാം ഇതിന്റെ. അപ്പൊ ഇത് അമ്മയ്ക്ക് ഗിഫ്റ്റ് കിട്ടിയ സാരിയാണ്. പക്ഷെ അമ്മയ്ക്ക് സത്യം പറഞ്ഞത് കൊടുക്കാൻ ഭയങ്കര ചമ്മലാണ്. ഇത് ഭയങ്കര കളറാന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതേണ്ടോ, നല്ല രസമാണ് ഇതിന്റെ മുന്താണി കാണാൻ വേണ്ടി. അറച്ച് വർക്കായിട്ട് കറക്റ്റ് പട്ട് സാരി മതി തോന്നും. പക്ഷെ പട്ട് സാരിന്റെ ഒരു മെറ്റീരിയൽ അല്ല ഇതിന്. നല്ല സുഖമാണ്, നല്ല കംഫർട്ടബിൾ ആണ് യൂസ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഇതാണ് ഞാൻ മുസ്ലിം ബ്രൈഡൽ മേക്കപ്പിന് യൂസ് ചെയ്തത്. ആൻഡ് ഇത് അമ്മയുടെ തന്നെ ബ്ലൗസാണ്. ഈ ബ്ലൗസ് ഓൾട്ടർ ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പൊ ഇതാണ് വിത്ത് ബ്ലൗസ് തന്നെയാണ്. നല്ല നല്ല കളർ സാരിയും ബ്ലൗസാണ്. ഒത്തിരി ആൾക്കാർ പറഞ്ഞു ഈ ബ്ലൗസും സാരിയും നല്ല ഭംഗിയുണ്ടെന്ന്. അപ്പൊ ഇത് എന്റെ അമ്മായിയമ്മയുടെ സാരിയും ബ്ലൗസുമാണ്. മുസ്ലിം ബ്രൈഡൽ മേക്കപ്പിനിട്ട ആക്സസറീസ് ആണ് ഇതൊക്കെ. ഈ കമ്മല് ഞാൻ പല പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. ഇത് എന്റെ ഒരു ഫ്രണ്ട് എന്റെ കല്യാണത്തിന് ഗിഫ്റ്റ് ചെയ്ത പെയർ ഓഫ് കമ്മലാണ്. എന്റെ ഭയങ്കര ഫേവറേറ്റ് ആണ്. നല്ല ഹെവിയാണ്, പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഹെവി ഇയറിംഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് മിറോ എന്ന് പറഞ്ഞിട്ടൊരു ഓൺലൈൻ സൈറ്റ് ഉണ്ട്. ഇപ്പോ എന്തായിരിക്കും എനിക്കറിയില്ല. ഞാൻ അതിനുശേഷം പിന്നെ അങ്ങനെ അവിടുന്ന് സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. പണ്ട് ഒരു 4-5 കൊല്ലം മുന്നേ ഞാൻ ആ സൈറ്റിൽ നിന്ന് വാങ്ങിച്ച ഒരു കുന്തൻ സ്റ്റോൺസിന്റെ മാതിരത്തെ ഒരു പെയർ ഒരു സോറി നെക്ലസ് ആണിത്. പിന്നെ അതിന് മാച്ചിങ് കമ്മലുണ്ട് കേട്ടോ. പിന്നെ ഇത് ഈ മാല എനിക്ക് കിരൺ കല്യാണത്തിന് മുന്നേ ഒരു ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തൊരു മാലയാണിത്. പിന്നെ ഈ വലിയ മാല ഇവിടെ നവ്യ ചേച്ചിന്റെ, നവ്യ ചേച്ചി ആരാന്ന് കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. എന്റെ സിസ്റ്റർ ഇൻ ലോ ആണ്.
അപ്പൊ ചേച്ചിയുടെ കല്യാണത്തിന്റെ തലേന്ന് ഇട്ടിരുന്ന തലേന്നത്തെ ഫംഗ്ഷൻ ഇട്ടിരുന്ന മാലയാണ്. ചേച്ചി ഇത് ചെന്നൈയിൽ നിന്ന് വാങ്ങിച്ചതാണ് പറഞ്ഞത്. അപ്പൊ ഇത്രയും ഈ ആക്സസറീസ് ഒക്കെയാണ് ഞാൻ മുസ്ലിം ബ്രൈഡൽ മേക്കപ്പിന് ഇട്ടിരുന്നത്. ഞാൻ ഇതുമാതിരി തന്നെ പല പല ഫോട്ടോസ് മുസ്ലിം ബ്രൈഡ്സിന്റെ കുറെ ഫോട്ടോസ് ഒക്കെ നോക്കിയപ്പോ ഇങ്ങനെയാണ് എനിക്ക് ഈ ഒരു മീൻസ് ഏകദേശം ഒരു കുന്തൻ മാതത്തെ അല്ലെങ്കിൽ ഡയമണ്ടിന്റെ മാതത്തെ ടച്ച് ഉള്ള ഒരു നെക്ലസ് ഉണ്ടാവും. പിന്നെ അത് ഇങ്ങനത്തെ ഒരു ഒരു എന്താ ഒരു പാറ്റേൺ ഓഫ് മാല ഉണ്ടാവും. പിന്നെ വലിയ ഒന്ന് രണ്ട് മാലകൾ ഷോ പീസ് മാതിരത്തെ വലിയ രണ്ടുമൂന്ന് മാലകൾ കാണും. പിന്നെ ഡെഫിനറ്റ്ലി കമ്മൽ അങ്ങനെ അവർ പൊതുവെ ജുംകീസ് ഒന്നും യൂസ് ചെയ്യാറില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പാറ്റേൺ എടുത്ത് ഇങ്ങനത്തെ ഒരു എന്താ സെറ്റ് ഓഫ് ആക്സസറീസ് ചൂസ് ചെയ്തത് മുസ്ലിം ബ്രൈഡൽ മേക്കപ്പിന്. പിന്നെ ഈ ഒരു പീസാണ് ഞാൻ മുസ്ലിം ബ്രൈഡൽ മേക്കപ്പിന് ഇട്ടത്. ഇത് ചേച്ചിയുടെ ഇത് നബി ചേച്ചിയുടെ കല്യാണത്തിന് ചേച്ചി നെറ്റ് ചുട്ടി ഇട്ടിട്ടതാണ്. ഇത് ഇങ്ങനെ റീയൂസബിൾ അല്ല, മൾട്ടി യൂസ് ആണ്. ഇത് നെറ്റ് ചുട്ടിയായിട്ടും പിന്നെ മാലയായിട്ട് ഇടാൻ പറ്റും. അപ്പൊ അതിന്റെ ചെയിൻ ആണത്. ഇതാണ് നെറ്റ് ചുട്ടിയായിട്ട് ഇട്ടിരുന്നത്. ഈ സാരിയാണ് ഞാൻ ഹിന്ദു ബ്രൈഡൽ മേക്കപ്പ് ലുക്കിന്റെ അകത്ത് കൊടുത്തിരുന്നത്. ആക്ച്വലി ഈ സാരി സുന്ദരി സിൽക്സ് എന്നാണ് എടുത്തത്. ഞാനല്ല എടുത്തത്, ഇത് ചേച്ചി നവ്യ ചേച്ചിയുടെ പുടവയാണ്. കയ്യിൽ കൊടുക്കില്ല, ആ പുടവയാണ് ഈ സാരി. ഇത് നല്ലൊരു ഓക്സ് ബ്ലഡ് കളറാണ് ഈ സാരി. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഫെയർ ആയിട്ടുള്ള ആൾക്കാർക്ക് നന്നായിട്ട് കോംപ്ലിമെന്റ് ചെയ്യണ ഒരു കളറാണത്. അപ്പോൾ ഇത് ചെന്നൈയിലുള്ള സുന്ദരി സിൽക്സ് ഭയങ്കര ഫേമസ് ആണ്. അവിടെ നിന്നാണ് ഈ സാരി എടുത്തത്. ആൻഡ് അടിപൊളി സാരി. എൻ്റെ അത് കണ്ട ഇതിന് പല പല കളേഴ്സ് ഉള്ളതുകൊണ്ട് ഒരു പ്രത്യേക ഭംഗി കൊടുത്തു കഴിയുമ്പോൾ ഈ ഒരു ഗ്രീൻ കളർ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു കയ്യിൽ ഗ്രീൻ വളകൾ നിറച്ചിട്ടിരുന്നത്. അപ്പൊ ഇത് ചേച്ചിയുടെ സാരിയാണ്. ആൻഡ് ഇതിന്റെ കൂടെ ഇട്ടത് അതിന്റെ തന്നെ വിത്ത് ബ്ലൗസ് ആണ്. നല്ലൊരു ഓക്സ്ബ്ലഡ് കളറാണ് ഈ സാരി. ഇനി കാണിക്കാൻ പോകുന്നത് ഞാൻ ഹിന്ദു ബ്രൈഡൽ മേക്കപ്പിന് ഇട്ട സെറ്റ് ഓഫ് ആക്സസറീസ് ആണ്. ഇത് ഈ നെക്ലെസ്, ഈ കമ്മല്, ഈ നെറ്റിച്ചുട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് ഞാൻ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് വാങ്ങിച്ചതാണ്. ബോൾ ഓഫ് വാക്സ് ബൈ സ്നേഹ എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്. അതിന്റെ അകത്തു നിന്നാണ് അത് വാങ്ങിച്ചത്. പക്ഷെ ഈ ചെവിയിൽ വെച്ചിരിക്കുന്ന സാധനം നവ്യ ചേച്ചിയുടെയാണ്. ചേച്ചിയുടെ കല്യാണത്തിന് ചേച്ചി യൂസ് ചെയ്തതെന്നാണ്. അപ്പൊ ഞങ്ങൾ ആ ഒരു കറക്റ്റ് ഒരു എത്തനിക് ലുക്ക് കിട്ടാൻ വേണ്ടി ഇതിന്റെ കൂടെ ആഡ് ചെയ്തതാണ്. ഇത് അമ്മയുടെ മാലയാണ്, ഇവിടുത്തെ കിരണിന്റെ അമ്മയുടെ മാലയാണത്. ആൻഡ് ഇത് ഈ അരപ്പെട്ട ആൻഡ് പിന്നെന്താ ഈ കയ്യിൽ കിട്ടുന്ന സാധനമില്ല, എന്താ വങ്കിയോ എനിക്ക് പേരറിയില്ല, ആ സാധനം അതൊക്കെ ചേച്ചിയുടെ കല്യാണത്തിന്റെ സാധനമാണ്. പക്ഷേ ആ സാധനമൊക്കെ ഞാൻ എന്റെ കല്യാണത്തിന് യൂസ് ചെയ്തിട്ടുണ്ട്. ചേച്ചിയുടെ കല്യാണത്തിനുണ്ട്, ചേച്ചി ചെന്നൈയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ അരപ്പട്ടയും ഈ രണ്ട് സാധനങ്ങളും. പക്ഷെ എന്റെ കല്യാണത്തിന് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ചേച്ചിയുടെ സിസ്റ്റർ ഇൻ ലോന്റെ കല്യാണത്തിനും ഒക്കെ ഇത് ഒരു മൂന്നാല് ബ്രൈഡ് യൂസ് ചെയ്ത സെറ്റാണ് ഈ സാധനം. അപ്പോ ഇതും ചെന്നൈയിൽ നിന്നാണ് ഇതൊക്കെ വാങ്ങിച്ചേക്കുന്നത്. പിന്നെ ഈ സെറ്റ് ഓഫ് ബാംഗിൾസ് ആണ് ഞാൻ മൂന്ന് ലുക്കിനും യൂസ് ചെയ്തത്. അങ്ങനെ ഓരോ ലുക്കിനും സ്പെസിഫിക് ആയിട്ട് പല പല സെറ്റ് യൂസ് ചെയ്തിട്ടില്ല. എല്ലാ സെറ്റിനും ഈ ഒരു സെറ്റ് ബാംഗിൾസ് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ആൻഡ് ഫസ്റ്റ് വൺ ഇത് ഉണ്ടോ, ഇങ്ങനത്തെ ഒറ്റ കല്ലിന്റെ നല്ല ഭംഗിയുള്ള ഒരു വളകളാണ്. ഇതും നോക്കൂ, ഇങ്ങനത്തെ രണ്ട് വലുതും ഒരു രണ്ട് മീഡിയം സൈസും വള. ആൻഡ് ഇത് നല്ല, ഇത് എന്റെ സത്യം പറഞ്ഞ വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ്സ് എന്ന് തന്നെ പറയും. ഭയങ്കര ഇഷ്ടമാണ് ഈ വള. നിറച്ച് ഗോൾഡൻ ബോൾസ് വെച്ചത് ആദ്യത്തെ വള. അപ്പൊ ഈ മൂന്ന് സെറ്റ് വളകളും വാങ്ങിച്ചത് ചെന്നൈയിൽ ടി നഗർ നിന്നാണ് വാങ്ങിച്ചേക്കുന്നത്. എല്ലാം ഇത് എന്റെ ഭയങ്കര ഫേവറേറ്റ്. ഇതിന്റെ ഫെയറിന് 100 rupees അങ്ങനെ എന്താണോ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വള. ഭയങ്കര ഭംഗിയായിട്ട് ജാസഫ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സാധനമാണ് ഇത്. അത് ഒന്ന്. പിന്നെ ഈ വള മാത്രം എനിക്ക് എന്റെ ചേച്ചിയില്ലേ, പ്രിയന്റെ ചേച്ചി, ചേച്ചി എനിക്ക് ഒരു പ്രാവശ്യം വാങ്ങിച്ചതാണ്. അവൻ ഇതിന്റെ ഒരു പെയർ വാങ്ങിയിട്ട് ഞങ്ങൾ രണ്ടേം കൂടി ഷെയർ ചെയ്ത് അവൻ അവനോടത്ത് എനിക്ക് പറഞ്ഞു തന്നു. അങ്ങനെ വാങ്ങിച്ചതാണ് ഇത്. ഇത് എന്റെ മീൻസ് ഒത്തിരി വർഷമായി എനിക്കൊന്നും ഒരു 6 വർഷമെങ്കിലും മിനിമം ആയിട്ടുണ്ടാവും. എന്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വളയെന്ന് തന്നെ പറയാം. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിരട്ടോ. കണ്ട രണ്ട് മയിലുകൾ വന്ന് ഇങ്ങനെ മുട്ടിമുട്ടി നിൽക്കണം അതിലത്തെ ഒരു കണ്ട. ഇതാണ് ശരിക്കും ആ വളയുടെ ഒരു ലുക്ക്. രണ്ട് മയിലുകൾ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മുട്ടി നിൽക്കുന്ന ആദ്യത്തെ ഒരു ഭയങ്കര നല്ലൊരു പാറ്റേൺ ആണത്. നല്ല രസമാണ് ഇത് കാണാൻ. അപ്പൊ ഇത് എനിക്ക് പിങ്കി ചേച്ചി വാങ്ങിച്ചു തന്നതാണ് കുറെ നാളെ മുന്നേ. പക്ഷെ ഇപ്പോഴും ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ എന്തൊരു ഭംഗിയാന്ന് നോക്കിയാൽ എന്റെ ആ എന്താണ് മയിൽപീലി ഇങ്ങനെ പോണ മാതിരിയാണ് ബാക്കി വളയുടെ ഡിസൈൻസ്.